റിനിഷ സെയിം. നദര പുറത്തേക്ക് പോകാൻ തയ്യാറായിക്കോട്ടെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ബിഗ് ബോസിന്റെ പ്രൊമോ എന്ന് പറഞ്ഞാൽ സീസൺ വൺ തൊട്ട് ഇതുവരെയുള്ള പ്രൊമോ എന്ന് പറഞ്ഞാൽ മിസ്ലീഡിംഗ് ആയിരിക്കും. അവർ വലിയ ഇതായിട്ട് എന്തോ കാണിക്കും, നമ്മൾ അത് കണ്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരിക്കും, അവസാനം നമ്മൾ ശശിയാകും. ഇങ്ങനെയാണ് പൊതുവെ ഉള്ള ഒരു പ്രൊമോയുടെ ഒരു രീതി. ഇപ്പൊ കാണിച്ചിരിക്കുന്ന നാദിറ പുറത്തേക്ക് പോകുന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം, എപ്പോഴും മിസ്ലീഡിംഗ് അല്ലേ കാണിക്കുന്നത്, എന്നാൽ നമ്മളെ ഒന്ന് ഞെട്ടിക്കാൻ, പ്രവചനങ്ങൾക്ക് അതീതമാണല്ലോ ഈ പ്രാവശ്യം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് കാണിച്ചതാവാം. ചിലപ്പം നാദിറ ചിലപ്പോ പോയെന്നിരിക്കും, അതല്ലെങ്കിൽ പതിവുപോലെ തന്നെ നമ്മളെ ശശിയാക്കിയതാവാം. ഇങ്ങനെ നാദിറ പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ആവാം. എന്താണെങ്കിലും ഇവിടെ നാദിറ ഇപ്പൊ പ്രവചനങ്ങൾക്ക് അതീതമാണെന്ന് പറഞ്ഞത് ശരിയായി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഒരിക്കലും വിഷ്ണു പുറത്തു പോകുന്ന ഓർത്തിരുന്ന ഒരാളല്ല, അങ്ങനെ പോയി. അത് നമ്മളെല്ലാരും വോട്ടിങ്ങിലൊക്കെ വിഷ്ണുവിന്റെ പേരൊന്നും താഴെയൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്തോ അങ്ങനെ അങ്ങ് പോയി. അതെന്തുകൊണ്ടാണ്, ഇന്നലെ ആർക്കോ എന്തുകൊണ്ട് വിഷ്ണു പുറത്തു പോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു ഉത്തരമില്ല, എന്തുകൊണ്ട് പോയെന്നറിയില്ല, വോട്ടില്ല അത്രേ, അതേ പറയാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണേലും നാദിറ എന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കാര്യം, പോയി പോയി അഖിൽമാരാർക്കൊന്നും കപ്പ് കൊടുക്കുകയല്ല, ശോഭയ്ക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ശരിക്കും പറഞ്ഞാൽ നാദിറയ്ക്ക് കപ്പ് കിട്ടും, വിന്നറാകും, ടൈറ്റിൽ വിന്നറാകും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതെന്താ അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസ് സീസൺ ഫോറില് ഇവരിതുപോലെ തന്നെ LGBTQ-ൽപ്പെട്ട ഒരാൾക്ക് കപ്പ് കൊടുക്കണമെന്ന് ബിഗ് ബോസിനൊരു ആഗ്രഹം ഉള്ളതായിട്ട് നമുക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. റിയാസിനോ ഒക്കെ ജാസ്മീമിനെ വോക്കൗട്ട് നടത്തി അല്ലെ, ആ ഒരു രീതി റിയാസിന് കൊടുക്കാനായിട്ടുള്ള ഒരിത് നമ്മൾ അവിടെ കണ്ടിരുന്നു. പക്ഷെ അവരുടെ പോലും ബിഗ് ബോസിന്റെ പോലും കയ്യിൽ നിൽക്കാത്ത ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി, അതങ്ങ് മാറിപ്പോയി. റിയാസിനൊന്നും കൊടുക്കാൻ പറ്റിയില്ല, സംഭവം വേറെ കൈവിട്ടുപോയി. അത് കഴിഞ്ഞിപ്പോ ഇതിന്റെ അകത്ത് നാദിറ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി പെട്ട ഒരാൾക്കൊരു ടൈറ്റിൽ വിന്നർ ആകുന്ന ഒരു നല്ല കാര്യമാണ്. എന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നാദിറ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞു, ശരിക്കും ട്രാൻസ്ജെൻഡർ എന്നൊരു വാക്കിന് ഒരു മലയാള പദം പോലും ഇല്ല, അതൊരു വല്ലാത്ത ഒരു സങ്കടം. അത് പറയുമ്പോൾ ഒരു മലയാള പദം പോലും അതിനില്ല, അത്രയും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പോലെയാണ്. അപ്പൊ അവര് കയറി വരുന്നത് എന്ത് പറഞ്ഞാലും നല്ലതാണ്. പിന്നെ നാദിറെ നമ്മൾ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ, നാദിറ ഈ 85 ദിവസത്തോളം ബിഗ് ബോസ് നിന്നിട്ട് നമ്മളെ വെറുപ്പിച്ചെന്ന് പറയാൻ പറ്റിയല്ല, സേഫ് ഗെയിം കളിച്ചു എന്ന് പറയാൻ പറ്റിയല്ല. ശരിക്ക് ഗെയിമൊക്കെ കളിച്ചു, ഇപ്പൊ ടിക്കറ്റ് ടു ഫിനാലയിലൊക്കെ നന്നായിട്ട് കളിച്ചു. എങ്ങനെ നോക്കിയാലും നാദിറ ആകെ ഒരാഴ്ച സാഗറിന്റെ പറയൊന്ന് ആ ഒരു ഗെയിം ഒന്ന് ശകലെടുത്തപ്പോൾ ജനങ്ങൾക്ക് ഒരല്പം ഇഷ്ടക്കേട് തോന്നിയതേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു സേഫ് ഗെയിമും അല്ല, ഗെയിമും കളിച്ചു എന്നാൽ ജനങ്ങളെ വെറുപ്പിച്ചില്ല, അങ്ങനെ ഒരു രീതിക്കാണ് നാദിറ പോയിരിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ത് പറഞ്ഞാലും ജനം മൊത്തം വെറുത്ത് പേര് കേട്ട വെറുക്കുന്ന രീതിയിലേക്കാണ് സാധാരണ ബിഗ് ബോസിലൊക്കെ പോയാൽ സംഭവിച്ചു. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 4-ല് ജാസ്മീനൊക്കെ കാട്ടിക്കൂട്ടിയത് വെച്ചിട്ട് LGBTQ-ൻ്റെതായ മുകളിലിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ചിലരൊക്കെ വന്ന് പ്രസ്താവന യൂട്യൂബിലിട്ടായിരുന്നു, ഇവരൊന്നും ഞങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരല്ല, ഇവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇവർ കാട്ടിക്കൂട്ടിയത് അത് വെച്ച് അവർക്കൂടെ അപമാനമായി. ആ സ്ഥാനത്ത് നാദിറ ഈ പ്രാവശ്യം വന്നിട്ട് നമുക്കാർക്കും പ്രത്യേകിച്ച് ഒരു കുറ്റം എടുത്ത് പറയാനൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലരൊക്കെ പറയുന്നത് ശോഭയോട് ഭയങ്കര സോഫ്റ്റ് കോർണറിൽ ഇടപെടും, ശോഭ പറയുന്നത് എന്ത് സമ്മതിക്കും, ഓക്കെ അതൊക്കെ ആ വഴിക്ക് അങ്ങനെ പോകും. എന്നാലും എടുത്തങ്ങോട്ട് പറയാനോ അങ്ങനെയുള്ള ഒരു പല മത്സരാർത്ഥികളും ബിഗ് ബോസ് സീസൺ 5-ൽ തന്നെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നാദിറ അങ്ങനെയൊന്നും ചെയ്തായിട്ട് തോന്നില്ല. അപ്പം ശരിക്ക് ടൈറ്റിൽ വിന്നർ നാദിറ ആകുമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. എന്താ വെച്ചാൽ മാരാരെ അവരിങ്ങനെ ഇപ്പൊ പ്രേക്ഷകരെല്ലാം ഇങ്ങനെ പറയുന്നു പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും മാരാർക്ക് കപ്പ് അവർ കൊടുക്കുമെന്നുള്ള ഒരു വിചാരമൊന്നും എനിക്കില്ല. ഇങ്ങനെ എല്ലാരും പറയുന്നുണ്ട്, സംഭവിക്കാവായിരിക്കും, പക്ഷെ എന്താണേലും നാദിറ അങ്ങനെ കരുതിയ നാദിറ ഇവര് കൊണ്ട് ഇന്ന് കളയുമോ, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാദിറ പുറത്തേക്ക് പോരെന്നുള്ള രീതിയിൽ ആലേട്ടം പറയുന്നുണ്ട്. എന്താണെങ്കിലും അത് 100-ൽ 100% ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാവശ്യം നമ്മളെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണിച്ച് നാദിറ പുറത്തേക്ക് പോക്കോ പെട്ടിയെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നു, വാതിലിൻ്റെ അവിടം വരെ എത്തുന്നു, ഇതെല്ലാം കാണിച്ചിട്ട് അവസാനം നമ്മളെ പൊതുവായിട്ട് ബിഗ് ബോസ് നമ്മളെ ശശി ആയിക്കൊണ്ടേയിരിക്കും. അത് തന്നെയായിരിക്കും ഈ പ്രാവശ്യം പുറത്തോട്ട് ഈ പ്രാവശ്യവും സംഭവിച്ചിരിക്കുക. നാദിറ പുറത്ത് പോകുന്നു തോന്നില്ല, ഇനിയൊരു സീക്രട്ട് റൂം കാണിക്കുന്നു തോന്നില്ല. പിന്നെ നാദിറ അല്ലെങ്കിൽ സെറീന,
അതേ കൂടെ വേറൊരു കാര്യം പറയാനുള്ള അൺഒഫീഷ്യൽ ആയിട്ട് അറിഞ്ഞ വിവരം എന്താണെന്ന് ചോദിച്ചാല് ഒരു എവിഷൻ ഇല്ല എന്നാണ് അറിഞ്ഞത്. അതായത് ശരിക്കും ആ വിഷ്ണു പോയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പിന്നെ ഒരു ഷൂട്ടൊന്നും നടന്നിട്ടില്ല. ആര് എവിഷനിലോട്ട് വിടാനുള്ള ഷൂട്ട് നടന്നിട്ടില്ല, ഒരാളെ ഉള്ളൂ. എന്നാ മോഹൻലാൽ ഇന്നലെ പറഞ്ഞത് എന്താണ്, എവിഷൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലെന്നാണ് പൊതുവെ ഇങ്ങനെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള വാർത്ത എത്തുമല്ലോ, അങ്ങനത്തെ എത്തിയിരിക്കുന്നത്. അപ്പം ഒരാളെ ഈ പ്രാവശ്യം പുറത്ത് പോകുന്നുള്ളതെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്നാൽ നമ്മളോട് ലാലേട്ടൻ ഇങ്ങനെ പ്രൊമോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആകെ ജനങ്ങളാകെ സംശയാസ്പദമായിട്ടിരിക്കുകയാണ്, ആരാണ് പുറത്ത് പോവുക, ഇനി ആരെയും പുറത്ത് പോകുന്നുണ്ടോ, പോകുന്നില്ലെന്നാണ്, ആരും പുറത്ത് പോകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ റിനോഷിൻ്റെ കാര്യം അസുഖത്തിൻ്റെ ഇതാണ്, റിനോഷ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബിഗ് ബോസ് തുടരാൻ താല്പര്യമില്ലാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അത് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് ഇന്ന് ഈ ഒരു കുറച്ച് പ്രൊമോ ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാൻ തോന്നിയിരിക്കുന്നത്. പടത്തൊക്കെ നമുക്കിനി കണ്ടറിയാം, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.